അതായത് 2018 ജനുവരി 10 അന്ന് വന്നൊരു വാർത്തയാണ്, ടു ബേബി സ്വാപ്ഡ് വൈ ദ ഫാമിലീസ് വോണ്ട് എക്സ്ചേഞ്ച് ദം. ഈ ആസാമിലെ ബോഡോ വർഗ്ഗക്കാരും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമാണ്, അവിടെ ഇമിഗ്രേഷന്റെ പ്രശ്നങ്ങളും അങ്ങനെ വലിയ പ്രശ്നമാണ്, ബോഡോ കലാപം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു മുസ്ലിം സ്ത്രീയും ഒരു ഒരു ബോഡോ സ്ത്രീയും ഒരു ആശുപത്രിയിൽ പ്രസവിക്കുന്നത്. 2015 ഈ സംഭവം നടക്കുന്നത്. മുസ്ലിം സ്ത്രീ കുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുട്ടി കൊള്ളാം, അടിപൊളി, ഓക്കെയാണ്, പക്ഷേ നോ ചായ. ചായ എന്ന് പറഞ്ഞാൽ മുഖച്ചായ. തൻ്റെ ചായയില്ല, ഭർത്താവിൻ്റെ ചായയില്ല, വീട്ടിലുള്ള ആരുടെയും ചായയില്ല, വേരെല്ലാം തപ്പി നോക്കിയിട്ട് ആ ചായ ഈ ചായ ഒന്നുമില്ല. അപ്പോഴേ വറീഡായി. മാത്രമല്ല, ആരാന്ന് അലിച്ചു, അന്ന് എൻ്റെ കൂടെ പ്രസവിക്കാനായിട്ട് അവിടെ വന്നൊരു ബോഡോ യുവതിയുടെ മുഖത്തിൻ്റെ ചായയാണല്ലോ ഈ കുട്ടിക്ക് എന്നുള്ള ഒരു. അപ്പോൾ ഇവർ ആശുപത്രിയിൽ ചെന്ന് പറഞ്ഞു, ആശുപത്രിക്കാർ ഓടിച്ച് നിങ്ങൾ മെൻ്റൽ സ്റ്റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ് ഓടിച്ചു വിട്ടു. പക്ഷേ ഭർത്താവും ഭാര്യയും കൂടെ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെയാണ്. പണ്ടാണേ പ്രശ്നമില്ലാതെ ആ പ്രശ്നം അവിടെ തീർന്നേനെ. പക്ഷെ ഇന്ന് സയൻസ് കിടക്കുന്നുണ്ട്, ഡി എൻ എ ടെസ്റ്റ് വേണം. ഉണ്ടോ, ഈ അറിയുന്നത് ഒരു പ്രശ്നമാണ്. ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് നിർബന്ധിച്ചു. ഇവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവർ പറഞ്ഞത് കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ കുട്ടികളാണെന്ന്. ബോർഡ് അവർ സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം ഡി എൻ എ ടെസ്റ്റ് ചെയ്തു. ഇവരെ ഡി എൻ എ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയായിട്ടൊരു ബന്ധമില്ല. എന്നിട്ട് മറ്റവരെ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു, അത് ചെയ്തപ്പോൾ ബന്ധമുണ്ട്. അവസാനം രണ്ടര വർഷമായി, രണ്ടു കൂട്ടർക്കും ബോധ്യമായി കുട്ടി മാറിപ്പോയാണ്. അങ്ങനെ കോടതിയിൽ അവർ ജോയിൻ്റ് പെറ്റീഷൻ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തു. കോടതി അംഗീകരിച്ചു. രണ്ട് കുട്ടികളുമായിട്ട് രണ്ട് മാതാപിതാക്കളും വന്നു. പക്ഷേ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കുട്ടികൾ ഒരു കാരണവശാലും പോവില്ല, അമ്മമാർ വിട്ടുകൊടുക്കില്ല. കരച്ചിലോട് കരച്ചിൽ, കരഞ്ഞ് കലങ്ങി കുടൽ പുറത്തു വരുന്ന രീതിയിൽ കുട്ടികൾ കരയുന്നു. അമ്മമാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ചായയൊക്കെ അവിടെ കിടക്കുകയാണ്. രണ്ട് വിശ്വാസത്തിലാണ് കുട്ടികൾ വരുന്നത്. പക്ഷേ അവസാനം ഇവർ രണ്ടുപേരും ജോയിൻ പെറ്റീഷൻ കൊടുക്കുന്നു കോടതിയിൽ, ഈ കുട്ടികളെ മാത്രം, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് തന്നെ തരിക, ഈ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല, മാറിപ്പോയതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവർ ജോയിൻ പെറ്റീഷൻ കൊടുത്ത് കോടതി അത് അനുവദിച്ച കഥയാണ് 2018 ജനുവരിയിൽ ആസാമിൽ നിന്ന് വരുന്നത്. ഒരു നഴ്സിൻ്റെ കൈവത്തം പറ്റിക്കഴിഞ്ഞാൽ മാറിപ്പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം കൊല്ലുന്നതും കൊലവിളിക്കുന്നതും ഒന്ന് ആലോചിച്ചു. എത്ര നിസ്സാരമായ കാര്യം.